ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന കാര്യം മാത്രം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നത് ഒരു നിവർത്തിയില്ല എന്ന് നേരിട്ട് എന്നോട് പറഞ്ഞ വ്യക്തികളുണ്ട് എന്നാൽ ഡയറ്റിങ് ചെയ്യുമ്പോൾ ഏത് ഡയറ്റോ ആയിക്കോട്ടെ കീറ്റോ ആയിക്കോട്ടെ ഏത് മെഡിറ്ററിയൻ ഡയറ്റായിക്കോട്ടെ എന്ത് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ നമുക്കുണ്ടാവും എന്ന് തീർച്ചയാണ് അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമാണെങ്കിൽ പോലും അവർക്കത് അറിയാമെങ്കിൽ പോലും അവർ വെള്ളമായിട്ട് കുടിക്കാൻ അവർക്ക് ഒരു താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് ആണ് ഈ വീഡിയോ പ്രധാനമായും പ്രയോജനപ്പെടുന്നത് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തത് ഒരു ഒരു സാഷയാണ് ആ ഒരു സാക്ഷയിൽ മൂന്ന് ഗ്രാമേ ഉള്ളൂ അപ്പം തന്നെ മനസ്സിലാക്കാം കാർബോ എന്തുമാത്രം കുറവാണെന്ന് നമുക്ക് സ്റ്റീവിയോ അല്ലെങ്കിൽ എരുത്തിരിട്ടോളോ മറ്റോ ഉപയോഗിച്ച് ഈ ഡ്രിങ്കിനെ സ്വീറ്റ് ആക്കുകയും ചെയ്യാം ഈ ഇൻഫ്യൂഷൻസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇത് വെയ്റ്റ് ലോസിന് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം വിശദമായിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം നമസ്കാരം എൻ്റെ പേര് സന്തോഷ് ഞാനൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് ലൈഫ് കോച്ചാണ് മലയാളം കീ ടോ ഫോർ എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പലർക്കും കാപ്പീൻ ചായയും തന്നെ കുടിക്കാൻ പറ്റില്ല കീ ടോ ഡയറ്റിങ് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് പ്രൂഫ് കോഫി ബുള്ളറ്റ് പ്രൂഫ് ടീ ഇവയെല്ലാം കുടിച്ചാൽ അതിലൂടെ കിട്ടുന്ന വെള്ളം എങ്കിലും അവർക്ക് ഉപയോഗം ചെയ്യും എന്നാൽ അതുപോലും കുടിക്കാൻ വയ്യാത്ത വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പ്രധാനമായി പ്രയോജനപ്പെടുന്നത് ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത് വെള്ളം എന്തുകൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വെള്ളത്തിനൊരു ഫ്ലേവർ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ ജ്യൂസ് കുടിക്കാമോ കുടിക്കാം നക്കി ടു ഡയറ്റിങ് ചെയ്യുന്ന സമയത്ത് ജ്യൂസ് കുടിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മാക്സിമം പോയാൽ നാരങ്ങ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് വേണമെങ്കിൽ കുടിക്കാം എന്നാൽ ഇൻഫ്യൂഷൻസ് അഥവാ കോൾഡ് ഇൻഫ്യൂഷൻസ് ഇന്ന് മാർക്കറ്റിൽ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ് അതായത് കുടിക്കാൻ നല്ല രസമായ ആയിട്ടുള്ള വെള്ളം എന്നാൽ ആ വെള്ളത്തിനകത്ത് കാർബോ ഇല്ല കാലറി ഉണ്ട് കുറച്ച് വളരെ അത്യാവശ്യത്തിന് കാലറി ഉണ്ട് എന്നാൽ ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് ജ്യൂസിൻ്റെ ടേസ്റ്റ് ഉള്ള ഇൻഫ്യൂഷൻസ് ഇതാ നോക്കൂ ഞാൻ ഇന്ന് ഇവിടെ ഒരു ഇൻഫ്യൂഷൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ വാങ്ങിയ ഇൻഫ്യൂഷൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത് വളരെ ടേസ്റ്റിയാണ് ഈ ഇൻഫ്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഹെർബ്സും കീറ്റോ അനുവദനീയമായ ഫ്രൂട്ട്സും ആണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കീറ്റോ ഡയറ്റിൽ സേഫായി ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗപ്പെടുത്താം മാത്രവുമല്ല ഇതിനകത്തുള്ള കാർബ് വളരെ കുറവാണ് നൂറ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗ്രാം കാർബാണ് കഴിഞ്ഞതാണ് ഫ്രൂട്ട്സിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോൾ പലരും എൻ്റെ വന്ന് പറഞ്ഞ മറുപടി ഇതാണ് ഈ ഫ്രൂട്ട്സ് ഹോളായിട്ടേ എനിക്ക് കഴിക്കാൻ പണ്ടേ പറ്റുന്നില്ല അപ്പോളാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ ഏത് ഫ്രൂട്ടും കീറ്റോയിൽ തന്നെ ആകെ ഒരു അഞ്ച് ടൈപ്പ് ഫ്രൂട്ട്സേ നമുക്ക് അനുവദനീയമായിട്ടുള്ളൂ ഈ ഫ്രൂട്ട്സ് കഴിക്കാനും ഒരു താല്പര്യവുമില്ല ഫ്രൂട്ട് ആണെങ്കിൽ കൊള്ളാം എന്നാൽ ഫ്രൂട്ട് ജ്യൂസിൽ ഫൈബർ ഇല്ല എന്നുള്ള ഒരു പ്രധാന പ്രശ്നമാണ് അത് മാത്രമല്ല അതിനകത്ത് ഫ്രൂട്ടോസ് ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഒരു ഐഡിയയാണ് ഇൻഫ്യൂഷൻസ് ഇൻഫ്യൂഷൻസ് നമ്മൾ ഉൾപ്പെടുത്താമെങ്കിൽ ഇത് സ്ഥിരമായി ഉൾപ്പെടുത്തുകയും ചെയ്യാം ഇതിനകത്ത് നല്ല കമ്പനിയുടെ ഇൻഫ്യൂഷൻസ് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ് ഇൻഫ്യൂഷൻ ചെയ്ത വെള്ളം കുടിക്കുന്നത് അതായത് ഫ്രൂട്ട് ഇൻഫ്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ഇൻഫ്യൂഷൻസോ ഒക്കെ ചെയ്തിരിക്കുന്ന വെള്ളം കുടിക്കുന്നത് ഒരു ഡീ ടോക്സിഫൈയിങ് എഫക്റ്റാണ് അത് നമ്മൾ കുക്കൂമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നാരങ്ങ സ്ലൈസസ് ഇട്ടോ നമ്മൾ ഡീടോക്സിഫൈ ചെയ്യുന്ന വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് ശരീരത്തിലെ ടോക്സിൻസ് നിർമ്മാതം ചെയ്യാൻ വളരെ നല്ലതാണ് ഇപ്പം തന്നെ പലരും ചിന്തിച്ചോളെ ഇതൊക്കെ വലിയ പാടുവിട്ട പണിയാണ് ഇതൊന്നും നമുക്ക് നടക്കാൻ പോകുന്നില്ല ഈ ഫ്രൂട്ട്സിനെ കട്ട് ചെയ്ത് വെത്തിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ആ ഫ്ലേവർ വെച്ചിട്ട് കുടിക്കുക ഇതൊന്നും നടക്കാൻ പോണ കാര്യമേ അല്ല ശരി തന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ വളരെയധികം കോൾഡ് ഇൻഫ്യൂഷൻ ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് ഇത് വാങ്ങിക്കാൻ വളരെ എളുപ്പമാണ് ഓൺലൈനിൽ തന്നെ കിട്ടും കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫ്യൂഷൻസ് വാങ്ങിച്ചാൽ നിങ്ങളുടെ കീറ്റോ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഇൻഫ്യൂഷൻസ് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഇൻഫ്യൂഷൻസ് ഉള്ള വെള്ളമാണ് കുടിക്കുന്നത് നല്ല സാധാരണ വെള്ളമാണ് കുടിക്കുന്നത് നല്ലത് ഓൾവേസ് സാധാരണ വെള്ളം കുടിക്കുന്നത് തന്നെയാണ് കാര്യം വാട്ടറിന് മെറ്റോബിക് റേറ്റ് കൂട്ടാൻ ഉള്ള കഴിവുണ്ട് എന്നുള്ള റിസർച്ചുകളിൽ വളരെ അധികം കണ്ടെത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വളരെയധികം സ്റ്റഡി അപ്പോൾ ചുമ്മാ വെള്ളം വാട്ടർ മാത്രം കുടിച്ചു കഴിഞ്ഞാൽ തന്നെയും വെയിറ്റ് ലോസിന് അത് ഏഡ് ചെയ്യുന്നു എന്നാണ് കണ്ടുവരുന്നത് ഈ ഒട്ടുമുക്കാലും വെയ്റ്റ് കൂടുന്ന വ്യക്തികൾക്ക് അവരുടെ ഒരു ശീലത്തിൽ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ കുടിക്കുന്ന വെള്ളം വളരെ കുറവായിരിക്കും ആ ശുദ്ധ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഓൺ ആൻ ആവറേജ് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ഈ റിസർച്ചിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രധാന കാര്യം ഓർമ്മ വന്നത് ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മൂന്നായി തരംതിരിച്ചതിന് ശേഷം മോണിറ്റർ ചെയ്യാൻ തുടങ്ങി അതിൽ ആദ്യത്തെ ഗ്രൂപ്പിന് ആഹാരമൊന്നും കഴിക്കാതെ തന്നെ മോണിറ്റർ ചെയ്ത് പതിനഞ്ച് ചെയ്തിട്ട് പിന്നത്തെ ഗ്രൂപ്പിന് വെള്ളം മാത്രം കുടിച്ച് അതായത് വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് അവരുടെ ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്ത് മൂന്നാമത്തെ ഗ്രൂപ്പിന് ഫ്രൂട്ട് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ച് മോണിറ്റർ ചെയ്തു ഈ ഫ്രൂട്ട് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ച ആൾക്കാരുടെ ഗ്ലൂക്കോസ് ലെവലെടുത്ത ഒരു രസകരമായ ഫാക്ടറാണ് കണ്ടിരിക്കുന്നത് അവരുടെ ഗ്ലൂക്കോസ് ലെവൽ കുറച്ചൊന്ന് കൂടിയതിന് ശേഷം അത് നിന്നും താഴാൻ തുടങ്ങി എന്നുള്ളതാണ് ആ റിസർച്ച് പഠനം കണ്ടത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നൊന്നും വ്യക്തമായി ഒരു പഠനം നടന്നിട്ടില്ല പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഫ്രൂട്ട് ഇൻഫ്യൂസ്ഡ് അതായത് പഴങ്ങളുടെ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള വാട്ടറിനകത്ത് ഗ്ലൂക്കോസ് ഇല്ല എന്ന് ധരിക്കരുത് മധുരം ഉണ്ടാവും എന്നാൽ അത് ശരീരത്തിന് കുറച്ച് ഗുണകരമായ രീതിയിലായതുകൊണ്ട് ആദ്യം ഒന്ന് സ്പൈക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത് താഴാൻ തുടങ്ങുകയാണ് പാ ഈ ഫ്രൂട്ട് ഇൻഫ്യൂസ്ഡ് വെള്ളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്ലേവറുണ്ട് എന്നാൽ ഒട്ടും തന്നെ കാലോറീസ് അധികം ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഏകദേശം ആ ഫ്ലേവറെല്ലാം ആ വെള്ളത്തിലുണ്ട് എന്നാൽ ഫ്രൂട്ട് ജ്യൂസിനകത്തു നിന്നും കിട്ടുന്ന ഫ്രൂട്ട് ടൂസിൻ്റെ കാലറി കൗണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രധാനം അതുകൊണ്ട് തന്നെ ഇത് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ടാണ് കണക്കാക്കി പോരുന്നത് കാര്യം പച്ചവെള്ളം വെള്ളം കുടിക്കുന്ന മാതിരി തന്നെ മണമുണ്ട് ഫ്രൂട്ടിൻ്റെ എന്നാൽ മധുരത്തിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റീവിയോ എടുത്തിട്ടോളോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ കാർ പോട്ടും തന്നെ കിട്ടുന്നില്ല ഈ കോൾഡ് ഇൻഫ്യൂഷൻസ് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് എന്നാൽ ഉണ്ടാക്കാൻ മെനക്കെടാൻ സമയമില്ലാത്തവർക്ക് ഇന്ന് മാർക്കറ്റിൽ കോൾഡ് ഇൻഫ്യൂഷൻസ് നമുക്ക് വാങ്ങാൻ തന്നെ കിട്ടും ഈ കോൾഡ് ഇൻഫ്യൂഷൻസ് വാങ്ങാനായിട്ട് നമ്മൾ ഓൺലൈനിൽ പല വഴികളുണ്ട് ഈ ലിങ്കുകളൊന്നും ഞാൻ താഴെ കാരണം പല രീതിക്ക് ഉള്ള കോൾഡ് ഇൻഫ്യൂഷൻസ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് എന്നാൽ കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൾഡ് ഇൻഫ്യൂഷൻസ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയമേ ഇത് ഓൺലൈനിൽ വാങ്ങുമ്പോൾ കോൾഡ് ഇൻഫ്യൂഷൻസ് പാക്കറ്റുകൾ ഓൺലൈനിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ ചെന്ന് കോൾഡ് ഇൻഫ്യൂഷൻസ് നോക്കി കഴിയുമ്പോൾ പാക്കറ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ ഇത് മനസ്സിലാവും ഒന്ന് മൂഡ് എലിവേഷൻ വളരെ നല്ലതാണ് നമുക്കൊരു സന്തോഷം കിട്ടാനായിട്ട് ഇത് കുടിക്കുമ്പോൾ ഒരു ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്ന എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ കോൾഡ് ഇൻഫ്യൂഷൻസ് നല്ല രസകരമായിട്ട് നമുക്ക് കുടിക്കാനും അതുകൊണ്ട് നമ്മുടെ മൂഡ് മെച്ചപ്പെടാനും ഇത് വളരെയധികം സഹായിക്കുന്നു പിന്നെ ഇതിനകത്ത് ഒരു ടോക്സിൻസ് പോകാൻ ആയിട്ട് ഉള്ളൊരു ഗുണമുള്ളതുകൊണ്ട് തന്നെ ഒരു ഡീടോക്സിഫൈയിങ് എഫക്റ്റ് ഈ കോൾഡ് ഇൻഫ്യൂഷൻസിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാം തവണ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഫില്ലിംഗ് ആയിട്ട് തോന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു മാനസിക അവസ്ഥയാണ് കാര്യം ഈ ഫ്രൂട്ട് ഫ്ലേവറും മറ്റും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒരു ജ്യൂസ് കുടിക്കുന്ന എഫക്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കൂടുതൽ കഴിക്കണം എന്ന് തോന്നുകയില്ല രാവിലെ കുടിച്ചു കഴിഞ്ഞാലാണ് ഏറ്റവും നല്ലത് കാര്യം ആ സമയത്ത് നമുക്ക് ഭയങ്കര വിശപ്പ് കൂടിയിരിക്കുന്ന സമയമാണെങ്കിൽ അത് വളരെ നല്ലതായിട്ട് വരും കാര്യം അത്രത്തോളം പിന്നെ കഴിക്കണമെന്ന് തോന്നില്ല ഫാറ്റ് സെൽസിനെ നാച്ചുറലി ലൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഓക്സിഡേഷൻ കഴിവുണ്ട് അത് കാരണമെന്ന് പറഞ്ഞാൽ ഈ കോൾഡ് ഇൻഫ്യൂഷൻസിനകത്ത് ഇടുന്ന ഫ്രൂട്ട്സ് നമ്മൾ തോടോടു കൂടിയാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ കോൾഡ് ഇൻഫ്യൂഷൻസിനകത്ത് കുറച്ച് നാച്ചുറലായിട്ട് നമ്മളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനുള്ള എഫക്റ്റ് കൂടുന്നതായി കണ്ടുവരുന്നുണ്ട് അത് അതിനെക്കുറിച്ച് വളരെയധികം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും കോൾഡ് ഇൻഫ്യൂഷൻസ് പൊതുവേ ഫാറ്റ് ലൂസിങ്ങിന് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് ഇനി കീറ്റോ കീറ്റോഡാറ്റിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും കീറ്റോ കീറ്റോഡാറ്റിങ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിച്ച് പോകുന്നത് ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ ശർബത്ത് എന്നൊക്കെ പറയുന്നത് ശർബത്തിനകത്ത് ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മധുരം ചേർക്കുന്നു എന്നുള്ളതാണ് കോൾഡ് ഇൻഫ്യൂഷൻസ് നമുക്ക് പൊടിയായിട്ടാണ് വാങ്ങുന്നത് കൊണ്ട് ആ പൊടിക്കകത്ത് ഒന്നും ചേരുന്നില്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അത് അങ്ങനെ ആയിട്ട് എൻ്റെ അതിനകത്ത് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം നമ്മൾ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ അതായത് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വലിയ മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമേ കീറ്റോ ടോ ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡയറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ കോൾഡ് ഇൻഫ്യൂഷൻസ് വാങ്ങാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നോ ആഡഡ് ഷുഗർ എന്ന് എഴുതിയിരിക്കുന്ന കോൾഡ് ഇൻഫ്യൂഷൻസ് മാത്രമേ നമ്മൾ തിരഞ്ഞെടുത്ത് വാങ്ങാവൂ എന്നുള്ളതാണ് നോ ആഡഡ് ഷുഗർ നമ്മൾ എൻഷുവർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാർബ് കാർബും ഈ പെടുന്ന പാടുന്നു യാതൊരു ഉപയോഗമില്ലാതെ ഇപ്പം നമ്മൾ കീറ്റോസിൽ നിന്നും ഔട്ട് ആവാനും ഈ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കോൾഡ് ഇൻഫ്യൂഷൻ ഒരു കോൾഡ് ഇൻഫ്യൂഷൻ ഡ്രിങ്ക് കുടിച്ചാൽ തന്നെയും ചിലപ്പം ഔട്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ആഡഡ് ഷുഗർ ആയിട്ട് ഉള്ള കോൾഡ് ഇൻഫ്യൂഷൻസ് നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങാതിരിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കുക ഇതിനകത്ത് നമുക്ക് മധുരം വേണമെങ്കിൽ ഡ്രിങ്കിനകത്ത് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മാതിരി സ്റ്റീവിയോ എരുത്തിരിട്ടോളോ മറ്റോ മിക്സ് ചെയ്തതിന് ശേഷം ഈ കോൾഡ് ഇൻഫ്യൂഷൻ്റെ ഈ ബാഗ് ഇതിനകത്തോട്ട് ഇടുക അടുത്തത് ഈ പാക്കറ്റിൻ്റെ പുറത്ത് ന്യൂട്രീഷൻ ലേബൽ നമ്മൾ നോക്കണം ആ ന്യൂട്രീഷൻ ലേബലിനകത്തെ കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കുക കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രൂട്ട്സ് പ്രധാനമായിട്ട് സ്ട്രോബെറി റാസ്ബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഇങ്ങനത്തെ ബെറീസ് എല്ലാം തന്നെ കീറ്റോ ഫ്രണ്ട്ലി ആണ് അത് കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നൂറ് ഗ്രാം ഈ ഫ്രൂട്ട് ഇൻഫ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ഗ്രാം കാർബ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കണം ഒരു എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രാം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അത് തന്നെ മൂന്ന് ഗ്രാമാണ് ആ കാർബ് മൂന്ന് ഗ്രാം അപ്പോൾ നൂറ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഗ്രാം കാർബാണ് സാധാരണ കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫ്യൂഷൻസിൽ കിട്ടാറ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് ഗ്രാമിൽ വളരെ തുച്ഛമായ കാർബ് മാത്രമേ ആകൂ എന്നാൽ നൂറ് ഗ്രാം കാർബ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അമ്പത് ഗ്രാമെന്നോ അറുപത് ഗ്രാം കാർബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫ്യൂഷൻസ് അല്ല അത് വാങ്ങരുത് ഇത്രയും കാര്യമാണ് നമ്മൾ ഇൻഫ്യൂഷൻസ് വാങ്ങുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന വിശ്വാസത്തോടു ഇനി അടുത്ത വീഡിയോയിൽ ഇനിയൊരു വിഷയവുമായി കാണും വരെ ഹാപ്പി കീറ്റോ സ്റ്റൈൽ ലിവിങ്